ചരിത്രപരമായ ഒരു നിയോഗമാണ്. ഏതാണ്ട് കാൽ നൂറ്റാണ്ട് മുൻപ് ഇതുപോലെ ഒരു വേദിയിൽ ഏതാണ്ട് ഇതേ ഒരു സദസ്സിനോട് തന്നെ പത്താം ക്ലാസ്സിന് വിള പറയുന്നതിന് മുൻപായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ സംസാരിച്ചത് ഇന്നലെ എന്ന പോലെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അന്ന് കടന്നുപോയ ആ വഴികളൊക്കെ ഒരിക്കൽ കൂടി തിരിച്ചു നടക്കുവാനും അന്നിറങ്ങിയ പടവുകളൊക്കെ ഒരിക്കൽ കൂടി തിരിച്ചു കയറുവാനും ഒക്കെ അവസരമുണ്ടാക്കി തന്നതിന് സർവശക്തനായ ജഗദീശ്വരനോട് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. 1983 മെയ് മാസത്തിൽ അവസാന ദിനങ്ങളിലെന്നോ ഡീപോളിൻ്റെ കുന്നിറങ്ങി ആരവങ്ങളും ആഘോഷങ്ങളുമായിട്ടുള്ള കലാലയ ജീവിതത്തിലേക്ക് ഒരു തുടക്കക്കാരനായിട്ടും പിന്നീട് കാപട്യത്തിൻ്റെയും മത്സരത്തിൻ്റെയും ഒക്കെ ആയ എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവിതവും പിന്നെ ജീവിക്കുവാനുള്ള തത്രപ്പാടിലുള്ള നെട്ടോട്ടവും കൂട്ടപ്പാച്ചും അതിനെല്ലാം ശേഷം ജീവിത മധ്യാഹ്നത്തിൽ സ്വാഭാവികമായും ഉണ്ടാകാമെന്ന ഒരു തളർച്ചയോ എന്താണ് ഇതപ്പോ ഒക്കെ നോക്കി നോക്കുമ്പോൾ കാലം മുടിയടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുസൃതികളെ നോക്കി ഒട്ടൊക്കെ അമ്പരപ്പോട് നോക്കി നിൽക്കുമ്പോൾ സുഖകരമായ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഒരു ബോൾ വന്നു സജീവിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അന്നേരമാണ് ഈ യാത്രയ്ക്ക് 2.5 പതിറ്റാണ്ടിൻ്റെ ദൈർഘ്യമുണ്ടായിരുന്നു എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയത്. അതിനുശേഷം സിനുവിൻ്റെ മെയില്, ലെറ്റർ, പിന്നീട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നിരന്തരമായിട്ടുണ്ടായിരുന്ന ഫോൺ കോളുകൾ, ഇമെയിലുകൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര ഊഷ്മവും ഭീഷ്മവുമായിരുന്നു എനിക്ക് ഈ കലാലയവുമായിട്ടുള്ള ബന്ധം. പിന്നീട് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എന്താണ് ഈ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധനത്തിൻ്റെയൊക്കെ ആണിക്കല്ല എന്ന്. ഇന്നും തുടകളിൽ മായാതെ കിടക്കുന്ന ചുരൽ പാടുകൾക്കും അപ്പുറം പൊട്ടിച്ചിരികളിലൂടെ വാത്സല്യം വഴിഞ്ഞൊഴുകിയിരിക്കുന്ന ചാണ്ടിച്ചനാണ്. അതോ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ശാന്തതയും സ്നേഹവും നിറഞ്ഞു നിന്നിരുന്ന ചാണ്ടിച്ചൻ്റെ മുഖമാണ്. അതോ ഒരു കൂട്ടുകാരനെ പോലെ ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്ന പി സി ജോസഫ് സാറിൻ്റെ മുഖമാണ്. അതിനേക്കാളൊക്കെ കെമിസ്ട്രിയിലെ ലാബിൽ തികഞ്ഞ ആത്മാർത്ഥതയുടെ അധ്യാപനത്തിൻ്റെ സത്യസന്ധത ഞങ്ങൾക്ക് കാട്ടിത്തന്ന മറക്കാനാവാത്ത എം വി തോമസ് സാറിൻ്റെ ക്ലാസ്സുകളായിരുന്നു. അതോ കണക്കിലെ കളികളെ ആശയത്തിൻ്റെ മെമ്പോട് ചേർത്ത് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്ന മൈക്കിൾ സാറാണ്. അതിനെല്ലാം ഉപരിയായിട്ട് ഒരു അമ്മയെ പോലെ ഞങ്ങൾക്ക് സ്നേഹവും ഉപദേശവും നൽകിയിട്ടുണ്ട്. ആരാണ് എൻ്റെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ വ്യക്തിത്വ വികാസത്തിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിത്വ വികാസത്തിൽ, അതുപോലെ തന്നെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈ സ്കൂളും ഈ സ്കൂളിൻ്റെ അന്തരീക്ഷവും നൽകിയിട്ടുള്ള അടിത്തറ തീർച്ചയായിട്ടും ഒരു പ്രധാന ഭാഗം തന്നെയായിരുന്നു. ജീവിതം ഒരു വലിയ ക്യാൻവാസാണ് എങ്കിൽ അതിൻ്റെ ഏത് കോണുകളിൽ നിന്നും നോക്കിയാലും ഇവരൊക്കെ കോറിയിട്ട ചായക്കൂട്ടിൻ്റെ തെളിമയാർന്ന രേഖകൾ നമുക്കിന്നും കാണുവാനും അങ്ങനെയുള്ള ഈ ഗുരുമന്ദിരെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക, സ്വന്തം വീട്ടിലേക്ക് സ്വന്തം അച്ഛനമ്മമാരെ സ്വാഗതം ചെയ്യുവാൻ ഏത് മകനാണ് അർഹതയുള്ളത്? ആ സാഹസത്തിനും ആ അവിവേകത്തിനുമൊന്നും ഞാൻ മുതിരുന്നില്ല. മറിച്ച് ഇവർ ഓരോരുത്തരും ഡീപോളിൻ്റെ ക്ലാസ് മുറികളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിദ്യയാകുന്ന വെളിച്ചത്തിൻ്റെ തെളിമയാകുന്ന ബീജികളെ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൃതജ്ഞതയോടെ അവയെ സ്മരിച്ചുകൊണ്ട് ഇവരോരുത്തരുടെ ഓരോരുത്തരുടെയും മുന്നിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഔപചാരികം എന്ന നിലയിൽ എന്നിലർപ്പിച്ചിട്ടുള്ള ദൗത്യം എന്ന നിലയിൽ